ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ഇന്ന് ഒരു വർഷം തികയുന്നു. വിധിക്കെതിരെയുള്ള 56 പുനഃപരിശോധനാ ഹർജികളിലും നിരവധി കോടതിയലക്ഷ്യ ഹർജികളിലും സുപ്രീംകോടതിയുടെ തീരുമാനം അടുത്ത മാസം ഉണ്ടാകാനാണ് സാധ്യത. ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് പകരം ഭരണഘടനാ ബെഞ്ചിലെത്തിയ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാടാകും ഇനി സുപ്രീംകോടതിയുടെ തീരുമാനത്തിൽ നിർണായകമാവുക. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച അപൂർവം കേസുകളിലൊന്നാണ് ശബരിമല. വിശ്വാസത്തിനുള്ള ഭരണഘടനാവകാശം എല്ലാവർക്കും ഒരുപോലെയാകണം എന്നതായിരുന്നു ശബരിമല വിധിയുടെ അന്തസത്ത. വിധി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഒഴികെയുള്ള 4 ജഡ്ജിമാരാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് വിധിയെഴുതിയത്. അതിനെതിരെ 50-ലധികം പുനഃപരിശോധനാ ഹർജികൾ. സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പുനഃപരിശോധനാ ഹർജികൾ എത്തിയ കേസുകളുടെ കൂട്ടത്തിലേക്കും ശബരിമല മാറി. ജസ്റ്റിസ് ദീപക് മിശ്ര വിരമിച്ച ശേഷം ചീഫ് ജസ്റ്റിസായി എത്തിയ രഞ്ജൻ ഗൊഗോയിയാണ് ഇപ്പോഴത്തെ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ. പുനഃപരിശോധനാ ഹർജികളിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേട്ടത്. ഭരണഘടനാ ബെഞ്ചിലുള്ള ജസ്റ്റിസുമാരായ രോഹിന്ദൻ നരിമാൻ, ഡിവൈ ചന്ദ്രചൂഡ്, എ എൻ കാൻവിൽക്കർ എന്നിവർ ശബരിമല വിധിയിൽ ഉറച്ചുനിന്നാൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പുനഃപരിശോധനാ ഹർജികൾ തള്ളിപ്പോകും. പക്ഷേ വിശ്വാസത്തിന്റെ ഭരണഘടനാവകാശത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് തോന്നിയാൽ കേസ് 7-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാം. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത നിരാകരിക്കപ്പെടുവാനുള്ളത് തന്നെയാണ്. കാരണം റിവ്യൂ പരമ്പരാഗതമായി അങ്ങനെ അലവ് ചെയ്യുവാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിരുന്നു. പുനഃപരിശോധനാ ഹർജികളിലെ തീരുമാനം നോക്കി മതി അത്തരം നീക്കങ്ങളെന്നാണ് ഇപ്പോൾ കേന്ദ്ര നിലപാട്. 17 ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് രഞ്ജൻ ഗൊഗോയ് വിരമിക്കും. അയോധ്യ കേസിലെ വിധി കൂടി എഴുതേണ്ട സാഹചര്യത്തിൽ 9 മുൻപ് ശബരിമല വിധി പ്രതീക്ഷിക്കാം. പുനഃപരിശോധനാ ഹർജികൾ തള്ളിയാൽ വിധി നടപ്പാക്കുക എന്ന വലിയ വെല്ലുവിളിയാകും വീണ്ടും സർക്കാരിന്. ഹർജികൾ അംഗീകരിച്ചാൽ പഴയ നിലപാട് തന്നെയാകുമോ സർക്കാരിന് എന്നതും ചോദ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിധി എന്തായാലും ശബരിമലയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.